ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിപ്പോൾ സിനിമ കാണുന്നത് പോലെ തന്നെ ഡയറക്റ്റ് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്ന ഒരു കണ്ടന്റ് ആണ് വെബ് സീരീസ് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് വെബ് സീരീസുകൾ വരുന്നുണ്ട് അത് പല ലാംഗ്വേജസിലുള്ള വെബ് സീരീസുകൾ നമ്മൾ കാണാറുമുണ്ട് ബട്ട് അതിൽ എത്രമാത്രം ബെറ്ററാണ് എത്രമാത്രം നമുക്കൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് എത്രമാത്രം ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് തരുന്നുണ്ട് തരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം വെബ് സീരീസുകൾ മാത്രമായിരിക്കും നമുക്ക് തരാറുള്ളത് ഇന്ത്യയിൽ തന്നെ ചവർ പോലെ വെബ് സീരീസുകൾ ഇറങ്ങുന്നുണ്ട് ചവർ പോലെ സോ ഇത്രയും വെബ് എങ്ങനെ കണ്ടു തീർക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു വെബ് സീരീസ് കാണണം എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് ബ്ലോവിങ് പെർഫോമൻസ് വരുന്ന ഒരു ഒരു ആട്ടിപുലി ഒരു വെബ് സീരീസാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ഇത് ഇത് കണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾ പോലും ആലോചിക്കും ലൈറ്റായിട്ട് ഒരു ചെറിയൊരു സ്പാർക്ക് നമുക്ക് ഇട്ട് തന്നിട്ട് എൻഡിങ്ങിൽ ഒരു തീക്കണലിട്ട് തരുന്ന രീതിയിൽ അതായത് ചെറിയൊരു തീക്കനലിട്ട് തന്നിട്ട് അതൊരു തീയായിട്ട് ആളി കത്തുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വെബ് സീരീസാണ് ഗ്രഹൻ എന്ന് പറയുന്ന വെബ് സീരീസ് സീ ഒരു ഗ്രഹം എന്ന് പറയുന്ന വെബ് സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് ഈ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് ആദ്യം പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് ഉണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഗ്രഹൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിനെ പറ്റിയിട്ട് പറയുന്ന നമ്പർ ആദ്യമേ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൗരാസി എന്ന് പറയുന്ന ഒരു നോവലിനെ ഇൻസ്പയർ ചെയ്ത് ബേസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വെബ് സീരീസാണ് എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബട്ട് എങ്കിലും ഞാനൊരു കാര്യം പറയാം ഈ ഒരു ചൗരാസിന്ന് പറഞ്ഞൊരു നോവലിൽ എന്താണ് ഉള്ളതെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് നോക്കിയാലും അതിനെ പറ്റിയിട്ട് വായിക്കാനുള്ളൊരു ടൈമോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു ടൈമോ പുസ്തകം വായിക്കുന്നതിന് ഒരു ടൈമോ ഞാൻ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചൗരാസി നോവൽ എന്താണെന്നുള്ളത് അറിയില്ല ബട്ട് ഒരു കാര്യം ഞാൻ പറയാം ചൗരാസി നോവലിൽ ഈ ഒരു വെബ് സീരീസിലുള്ള കണ്ടൻറ്റാണുണ്ടെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ നടക്കുന്നൊരു പ്രൊട്ടസ്റ്റ് ആ ഒരു പ്രൊട്ടസ്റ്റ് അത് നല്ലത് ഒരു പ്രൊട്ടസ്റ്റാണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് നാശത്തിന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മോശത്തിന് വേണ്ടിയിട്ട് മോശമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റാണോ അതെന്തിനു വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ആണെങ്കിലും അവിടെ സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ് ജനങ്ങൾക്ക് ആ ഒരു പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത് അതെന്ത് പ്രൊട്ടസ്റ്റാണെന്നുള്ളൊരു കാര്യവും നയൻറ്റീൻ എയ്റ്റി ഫോറില് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രൊട്ടസ്റ്റ് ഇന്നും ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് അത് ഈ ഒരു ചൌരാസിന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വെബ് സീരീസിൽ ഗ്രഹൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലും കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് ഇവിടെ ഇതിനകത്ത് ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് ഇരു വെബ് സീരീസിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് വെബ് സീരീസിൻ്റെ പ്ലോട്ടാണ് ഒരു കാര്യം ഞാൻ പറയുമല്ലോ നമ്മൾ വെട്രിമാരൻ്റെ അസുരൻ അസുരൻ കാണുന്ന ഫീല് ആ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം തീക്കലലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്നുള്ള ഫീല് നമുക്ക് വരുന്ന രീതിയിൽ നമ്മളെയും ട്രാവൽ ചെയ്യിപ്പിച്ച് എൻ്റെ വരയ്ക്കും കൊണ്ടുപോകുന്നുണ്ട് സാധ്യത ആ ഒരു മിങ്കിൾ ചെയ്ത ആ ഒരു റൊമാൻറ്റിക് ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ട് അതിനെക്കാട്ടിയും വേറെ ലെവലിൽ വയലൻസ് നമുക്ക് തരുമ്പോൾ ആ ഒരു വയലൻസിനുള്ളിലുള്ള ഭീകരത നമുക്കുള്ളിലേക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ആ ഒരു ഭീകരതയ്ക്കുള്ളിലുള്ള ഇമോഷൻസുകൾ നമുക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ആ ആരി ഇമോഷൻസുകൾ ഓരോരുത്തരുടെയും ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കുള്ളിലേക്ക് കത്തിവിടുമ്പോൾ ഒരു ഭീകരത അവസ്ഥ അല്ലെങ്കിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നമ്മളെ കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും അറിയാതെ കൈയടിച്ച് പോകും നമ്മൾ അറിയാതെ ഇമോഷണൽ ആയി പോകും ആ ഒരു ലെവലിൽ ഒരു ടച്ച്നെസ് നമുക്ക് ഈ ഒരു വെബ് സീരീസിൻ്റെ കണ്ടൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് സോ ഹയസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്ന് ഇതിൻ്റെ കണ്ടൻറ്റാണ് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ആയിട്ട് ഒന്ന് ഇതിൻ്റെ അകത്തുള്ള ക്യാരക്റ്റേഴ്സുകളാണ് ചെറുതായിട്ടുള്ള ക്യാരക്ടേഴ്സുകളാണെങ്കിലും വലുതായിട്ടുള്ള ക്യാരക്ടേഴ്സുകളാണെങ്കിലും ഒരു ക്യാരക്ടേഴ്സും വെറുതെ അല്ല വരുന്നത് അവർക്കും ചിലതൊക്കെ ചെയ്യാനുണ്ട് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തരുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് ഈ ഒരു വെബ് സീരീസിലുള്ളത് അതിലുപരി വരുന്ന ക്യാരക്ടേഴ്സിലൊക്കെ നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഈ ഒരു തീക്കലിനുള്ളിൽ ലൈറ്റായിട്ടൊരു എന്താ പറയുക ഒരു റൊമാൻറ്റിക് ഫീൽ നമുക്ക് കടത്തി വരുന്ന വാമിക്കയുടെയും അതിൻ്റെ അതുപോലെ തന്നെ പുഷ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും ആ ഒരു റൊമാൻറ്റിക് ലൈഫാണെങ്കിലും ഒക്കെ തന്നെ നല്ല രീതിയിലൊരു ടച്ച്നെസ് വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത് പെർഫോം ചെയ്തിരിക്കുന്നത് ബെറ്ററാണ് അടുത്ത് ഈ ഒരു സിനിമയിൽ മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ അത് ജമ്പിംഗ് ആണ് അതായത് മൊത്തത്തിലൊരു നോർമൽ ലെവലിൽ വന്നിട്ട് ഒരു സ്പാർക്ക് ഇട്ടുകൊണ്ട് ഒരു ഹൈ ലെവൽ വയലൻസിലേക്ക് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചിന്തിച്ചു പോകും ഈ ഒരു ഈ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു ജമ്പിങ് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടച്ച് അല്ലെങ്കിൽ ആ ഒരു വയലൻസിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്കുള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട് ആ ഒരു ലെവലില് ഡയറക്ടറും പ്രേക്ഷകരും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസും മൂവി പ്രേക്ഷനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ആ ഒരു കളർ ടെക്നിക്സാണ് അല്ലെങ്കിൽ ആ ഒരു കളർ ടോൺ ആണ് വളരെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു എന്താ ഒരു ഇമോഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഫീലിങ് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട് ടോട്ടലായിട്ട് പറയാണെങ്കിൽ ഇതിനകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാഗ്നസ് ആണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാഗ്നസ് അത് ചില ആൾക്കാർക്ക് മേ ബി ഒരു ഒരു ഫീലിംഗ് ബാഡ് ആയിട്ട് തോന്നാനൊരു സാധ്യത ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെബ് സീരീസാണ് ടൈം എടുത്ത് നമുക്ക് ധൈര്യമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണ് ടൈം ഉണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് കണ്ടു നോക്കുക ഞാൻ പറഞ്ഞിരുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ചില വെബ് സീരിസുകൾ നമുക്ക് ഇറങ്ങുമ്പോൾ അംഗീകരിക്കപ്പെടാതെ പോകുന്ന വെബ് സീസുകൾ ആയിരിക്കും ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു ബാനിങ്ങും ഒരു ഇഷ്യൂ ഒക്കെ വന്നൊരു വെബ് സീരീസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതെങ്കിൽ പോലും നമ്മൾ അറിയുന്നതുപോലും റീസെൻറ്റൈമിൽ ഇപ്പോൾ ഓരോരുത്തർ അന്ന് കൊണ്ടിരിക്കുന്നുള്ളൂ നമ്മുടെ കേരളത്തിൽ പോലും സോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഡിസ്നി പ്ലസ് ഓർച്ചാൽ ഈ ഒരു സിനിമ കണ്ടു നോക്കാം ഡിസ്നി പ്ലസ് ഓർച്ചാൽ അവൈലബിൾ ആണ് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അടുത്തു മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഈ ഒരു വെബ് വെബ്സീരീസിൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫൈവാണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് മീഡിയം സന്ദിപ്പം അൻഡിൽ താൻ ബാസീം സൈനിങ് ഓഫ് ഈ ലവ് യു ആൾ ടാറ്റേക്കേർ സ്റ്റേ ഹോം ടാറ്റാ ബൈ എപ്പിസോഡ് ഗൈസ് സിയർ ലവ് യു ആർ ഒരു എയ്റ്റി പ്ലസ് ആണ് കാരണം അഡാൾട്ട് എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു വയലൻസ് കുറച്ചധികം കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത് കാണാൻ പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രം കണ്ടുനോക്കുക ലവ് യു ആൾ ടാറ്റ ടേക്കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ എപ്പിസോഡ് ഗൈസ്